നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീയുടെ വ്യക്തമായ അനുമതി ഇല്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കരുതെന്ന് ആൺകുട്ടികൾ മനസ്സിലാക്കണമെന്ന് ഹൈക്കോടതി. നോ എന്ന് പറഞ്ഞാൽ അത് നോ എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കെതിരെ കോളേജുകളിലും സ്കൂളുകളിലും ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നെന്ന് വിലയിരുത്തിയ കോടതി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമായെന്ന് പറഞ്ഞു. ക്യാമ്പസിലെ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് തനിക്കെതിരെ പ്രിൻസിപ്പൽ നടപടിയെടുത്തത് ചോദ്യം ചെയ്ത കൊല്ലം ജില്ലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി നൽകിയ ഹർജി തീർപ്പാക്കിയാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. നല്ല പെരുമാറ്റത്തിന്റെയും മര്യാദയുടെയും പാഠങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞ കോടതി ഇതിനായി സംസ്ഥാന ചീഫ് സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, CBSE, ICSE തുടങ്ങിയവർക്ക് ഉത്തരവിന്റെ പകർപ്പ് നൽകാൻ നിർദ്ദേശിച്ചു. UGC ഇതിൽ നിർണായക പങ്കുണ്ടെന്നും ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച റെഗുലേഷൻ ഫലപ്രദമായി നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. നടപടികൾ സ്വീകരിക്കുമെന്ന് UGC അഭിഭാഷകൻ അറിയിച്ചത് കോടതി രേഖപ്പെടുത്തി. കോടതിയുടെ നിരീക്ഷണങ്ങളിലുള്ള തീരുമാനങ്ങളും നടപടികളും വ്യക്തമാക്കി റിപ്പോർട്ട് നൽകണമെന്നും സർക്കാരിന് നിർദ്ദേശം നൽകി. വിഷയം 3 വീണ്ടും പരിഗണിക്കും. ഹർജിക്കാരനെതിരെ അന്വേഷണം നടത്തിയ കോളേജിലെ ആഭ്യന്തര സമിതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൾ അച്ചടക്ക നടപടി സ്വീകരിച്ചു. തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെന്ന് ആരോപിച്ചാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതി കേട്ട് പരിഹാരമുണ്ടാക്കാൻ 2 സമിതി രൂപീകരിക്കാനും തുടർന്ന് ഇരുഭാഗവും കേട്ട് 1 തീരുമാനമെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ അവസാനമായി പാറശാലയിൽ കാമുകനെ കാമുകി വിഷം കൊടുത്തു കൊന്നുവെന്ന വാർത്ത ഏറെ ഞെട്ടിക്കുന്നതും ക്രൂരമായ കൊലപാതകം നമ്മുടെ പ്രണയ സങ്കല്പങ്ങളെയും പ്രണയത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെയും ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. പ്രണയത്തിന്റെ മാനവികതയൊക്കെ നഷ്ടപ്പെടുന്ന വാർത്തകളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തേതാണ് പാറശാലയിലെ ഷാരുവിന്റെ മരണം. കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർത്ത് നൽകി നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ 5 15 പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് കേരളം നെഞ്ചുവേദനിച്ച് കരഞ്ഞു. 16 രാജ്യത്താകെ 45,000 പ്രണയ കൊലപാതകങ്ങൾ. 2005 ഡൽഹിയിലെ ഗാൻ മാർക്കറ്റിൽ ലക്ഷ്മി അഗർവാൾ എന്ന 15-കാരിക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണം ഞെട്ടലോടെയാണ് രാജ്യം കേട്ടുണർന്നത്. വിവാഹാഭ്യർത്ഥന തിരസ്കരിച്ചതിന് 32-കാരനായ നയീം ഖാൻ എന്ന നരാധവൻ അവളെ പൊള്ളിച്ചു കളഞ്ഞു. കരിഞ്ഞുപോയ മുഖവുമായ ആ പെൺകുട്ടി ഒളിച്ചിരുന്നത് എത്ര കാലം! പിന്നീട് വ്യക്തിത്വമാണ് തന്റെ ഐഡന്റിറ്റി എന്ന് തിരിച്ചറിഞ്ഞ് മുഖാവരണം വലിച്ചെറിഞ്ഞ് ലോകത്തിനു മുന്നിലേക്കെത്തി. ആസിഡ് ആക്രമണങ്ങളാൽ ജീവിതം നിലച്ചുപോയവരുടെ കൈപിടിക്കാൻ തുടർന്ന് എത്രയെത്ര ആസിഡ് ആക്രമണങ്ങൾ! വടക്കേ ഇന്ത്യക്കാരിൽ അങ്ങേയറ്റം ക്രിമിനൽ മനസ്സുള്ള ചിലരുടെ ക്രൂരതയെന്ന് എണ്ണിപ്പറഞ്ഞും നെടുവീർപ്പിട്ടും കഴിഞ്ഞിരുന്ന മലയാളിയുടെ ഇടയിലേക്ക് ഏറെ നിശബ്ദനായി ആ ഭ്രാന്തൻ പ്രണയമായി കടന്നു വന്നു. പ്രണയമെന്നാൽ ചാറ്റുകളും വീഡിയോ കോളുകളും സ്റ്റാറ്റസുകളും ഒക്കെയായി മാറി. ബന്ധങ്ങളുടെ ആഴം കൂടിയെന്ന് ധരിച്ചെങ്കിൽ തെറ്റി. സഹജീവിയുടെ വേദന അറിയാത്ത, സാഹചര്യം മനസ്സിലാക്കാത്ത ജീവികൾ മാത്രമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനവന്റെ ജീവിതം സുരക്ഷിതമാക്കാനായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനോനിലയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. താൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കാനുള്ള ആർജവം പലപ്പോഴും ഉണ്ടാകണമെന്നില്ല. പ്രണയമില്ലാതാകുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ വെച്ച് ബ്ലാക്ക്മെയിലിംഗ്, പിന്നെ അത് പുറത്തു വരാതിരിക്കാൻ മറ്റേയാളെ ഇല്ലാതാക്കാനുള്ള വഴികൾ തേടലായി. കോവിഡ് കാലത്ത് കുട്ടികൾ ഡിജിറ്റൽ ലോകം ഒരാവശ്യമായിരുന്നു. എന്നാൽ അവർ അതിൽ നിന്നും തിരിച്ചു വരുവാനുള്ള സമയം ഇപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു.